അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാത്തു. ബഹുമാനരായ സയ്യിദ് അവരുടെ മഹനീയ സാന്നിധ്യത്തിൽ വലിയൊരു സന്തോഷം പങ്കുവെക്കുകയാണ്. നമ്മുടെ സാന്ത്വനം മെഡിക്കൽ സെന്ററിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ലോഞ്ചിങ് ഇവിടെ നടക്കുകയാണ്. കേരള സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് മിഷൻ ഇന്ത്യ സോഫ്റ്റ്വെയർ കമ്പനി അസോസിയേഷനിൽ മെമ്പർഷിപ്പുള്ള കൊച്ചിൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻഫോർ പാർക്കിൽ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സോഴ്സ് വില്ല എന്ന സോഫ്റ്റ്വെയർ കമ്പനിയാണ് നമുക്ക് ഈ സൗകര്യം തീർത്തും സൗജന്യമായി നൽകിയിരിക്കുന്നത്. അർഹമായ പ്രതിഫലം നാഥൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹനീയ സാന്നിധ്യത്തിൽ ഈ മഹത്കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ സാന്ത്വനം സെന്ററിന്റെ സ്പേസ് നൽകിയ അഭിമന്യരായ കേരള ഹസനാജി അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇതിങ്ങനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് وعلى آله وصحبه الفائزين برضا الله أما بعد الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعثنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم أدركنا يا رسول الله صلى الله عليه وسلم يا أكرم الثقلين يا كنز الوراء جدلي بجودك وارضني برضاك يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بهماك فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل على حبيبك خير الخلق كلهم ارحم الراحم يا الملك الجبار يا الله من فضلك وبابا سيدنا محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹ്യങ്ങൾ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ സാന്ത്വനം പദ്ധതി
ഇതിനോട് ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ടവർ എത്തിപ്പെട്ട സാദാത്തുക്കൾ ഉലമാ ഉമറാക്കൾ സാധാരണക്കാർ ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെയുള്ള സകല ആളുകൾക്കും എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല റബ്ബേ, ഇജ്ജത്ത് തകർക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. ഈ അടുത്തും മറ്റുമായി ആര് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ ശ്രോതാക്കൾ, ദേവർശോല ഉസ്താദ് അടക്കമുള്ള സാലി ഉസ്താദ് അങ്ങനെ തുടങ്ങിയ, റസാഖ് ഉസ്താദ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കാരണവന്മാരെ, നേതാക്കളെ, എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, മാന്യ സഹോദര സഹോദരിമാരെ, ഒരു പ്രസംഗിക്കാനുള്ള സമയമല്ല. അതുകൊണ്ട് ഇൻഷാല്ലാ ചെറുതായിട്ടൊന്ന് ദ്വാരക്കാണ്. ശേഷം ഈ സദസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങൾ കൂടി പോയല്ലോ ഇൻഷാല്ലാ. ബഹുമാനപ്പെട്ട ദേവർശോല ഉസ്താദ് ഇൻഷാല്ലാ ഇവിടെ പറയും, അതെല്ലാം നിങ്ങൾ ഏറ്റെടുത്ത് എല്ലാ നിലയിലുള്ള സഹായ സഹകരണങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം. നാം ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ മഹത്തായ സദസ്സ് വളരെ പാവപ്പെട്ട, ഒരു നിലക്കും ഗതിയില്ലാത്ത, നിത്യരോഗങ്ങളാൽ കഴിയുന്ന സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ചികിത്സാ സൗകര്യം ഒരുക്കി എടപ്പാൾ സോൺ SYSന് കീഴിൽ സാന്ത്വനം മെഡിക്കൽ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നതായി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഈ മജ്ലിസിൽ പ്രഖ്യാപിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഇത് വലിയ നിലക്ക്, അള്ളാഹു വലിയ ഉയർച്ചയിൽ അള്ളാഹു എത്തിക്കുമാറാകട്ടെ. പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നത് കാരണം ദുനിയാവിലും ആഖിറത്തിലും സഹകാരികൾക്ക്, പ്രവർത്തകർക്ക്, സഹായികൾക്ക് എല്ലാം അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, വലിയ ഒരു സംരംഭമാണ് നമ്മുടെ പ്രവർത്തകർ ഇവിടെ ഏറ്റെടുത്ത് ഇങ്ങനെ നമ്മൾക്ക് ഒരുമിച്ച് കൂട്ടി എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ സംഘടനാ നേതൃത്വം വലിയ നിലക്ക് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ വലിയ സാന്ത്വനം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന, ഇനിയും ഇൻഷാല്ലാ വലിയ വലിയ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പരിപാടിയുടെ ഒരു വലിയ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ ഈ എടപ്പാൾ സോൺ ആ ദൗത്യം ഏറ്റെടുത്ത് രംഗത്ത് വന്നിട്ടുള്ളത്. അള്ളാഹു ആ പ്രവർത്തകർക്കെല്ലാം ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, അർറഹീമൂന യർഹമഹുമുർ റഹ്മാൻ, ഇർഹമൂ മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. തങ്ങൾ പറഞ്ഞു, ആര് ഭൂമിയിലുള്ള ആളുകളോട് ആര് കാരുണ്യം കാണിക്കുന്നു, ആര് കരുണ കാണിക്കുന്നു, അവർ അള്ളാഹുവിന് വലിയ തൃപ്തിയാണെന്നും അത്തരക്കാരോട് വലിയ കാരുണ്യം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാണിക്കുമെന്നും പരിശുദ്ധ ഹദീസിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പാവങ്ങളെ സഹായിക്കുക, അവരെ ഏറ്റെടുക്കുക, അവർക്ക് സാന്ത്വനം നൽകുക, അവർക്ക് ആശ്വാസം നൽകുക, അത് ഏറ്റവും വലിയ ഒരു ഇബാദത്താണ്.
അല്ലാഹുവിങ്കിൽ വലിയ സ്വീകാര്യതയുള്ള വലിയ പുണ്യകർമ്മമാണ്. അതുകൊണ്ട് ഇവിടെ തുടക്കം കുറിച്ച ഈ മഹത്തായ പരിപാടിയുടെ ഒരു തുടക്കം എന്ന നിലക്ക് ബാക്കിയെല്ലാം ഇൻഷാല്ലാ ഇവിടെ പറഞ്ഞോളും. എനിക്ക് വെട്ടിച്ചറ മജ്മഉൽ 10 മണിയാകുമ്പോഴേക്ക് അവിടെ എത്താനുള്ളത് കൊണ്ട് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കാതെ ചെറിയ നിലക്ക് ദ്വാരന്ന് എന്റെ ദ്വാരന്റെ ശേഷം ഇവിടെ മജ്ലിസ് തുടരും. ഒരൊറ്റ കുട്ടിയും ഈ ഇരുന്ന ഇരിപ്പിന്ന് ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോകാതെ പരിപാടി തീരുന്നതുവരെ എല്ലാ നിലയിലും നിങ്ങൾ സഹകരിച്ചു കൊടുക്കണം എന്നൊന്നുകൂടെ ഓർമ്മപ്പെടുത്തി. തുടക്കമെന്നോണം ഒരു വലിയ സംഖ്യ ഒരാളിങ്ങോട്ട് പറയാൻ പറ്റി, ആരെങ്കിലും ഒരാൾ ബിസ്മി ചൊല്ലിയിട്ട് ഞാൻ ഈ സംരംഭത്തിലേക്ക് ഇത്ര തരാം എന്ന നിലക്ക് തരാൻ പറ്റിയ ആരെങ്കിലും ഒരു വലിയ സംഖ്യ ഇങ്ങോട്ട് പറയാൻ പറ്റിയ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് പറഞ്ഞാൽ അല്ലാഹു നീ അവരെ കബൂലാക്കണം. റഹ്മാനെ, പാവങ്ങളുടെ ഈ വിഷയം ഏറ്റെടുക്കുന്നത് കാരണം നീ അവരെ ഏറ്റെടുക്കണം. റഹ്മാനെ, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം. റഹ്മാനെ, എന്ത് രോഗങ്ങൾ അവരിലും കുടുംബത്തിലുണ്ടെങ്കിൽ എല്ലാം നീ ശിഫയാക്കണം. റഹ്മാനെ, മാരകമായ ക്യാൻസർ അടക്കം താങ്ങാൻ കഴിയാത്ത ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല. ഒരാള് ഒരൊറ്റ ആള് സദസ്സിൽ നിന്നായാലും സ്റ്റേജിൽ നിന്നായാലും എന്റെ ഈ വോയിസ് കേൾക്കുന്ന ലൈവായിട്ട് ഈ പരിപാടി ഉണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കേരള ഹസൻ ഹാജി 1,00,000 രൂപ നമ്മുടെ ഈ മഹത്തായ പദ്ധതിയിലേക്ക് പറഞ്ഞിരിക്കുന്നു. അല്ലാഹുവിനെ കബൂലാക്കണം. റഹ്മാനെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം. റഹ്മാനെ, അവരിലും കുടുംബത്തിലുള്ള എല്ലാ വിഷമങ്ങളും നീ തീർക്കണം. റഹ്മാനെ, മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം. അല്ലാഹ്, അതെ ആയിക്കോട്ടെ. ഇനി ഇൻഷാല്ലാ ഞാൻ കുറഞ്ഞ് സ്വലാത്ത് എല്ലിട്ട് ഇതായിരുന്നിട്ട് ഞാൻ പോയിക്കോട്ടെ. അത് വേണ്ട, ഇവിടെ ഈ സദസ്സിലേക്ക് കുറേ കുപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി ധരിക്കുന്ന ഈ മജ്ലിസ് ആയതുകൊണ്ട് ഇൻഷാല്ലാ ഈ സദസ്സിൽ വെച്ചാൽ മതി. ഓരോരുത്തരും ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മന്ദിരിപ്പിക്കേണ്ട. ഒരുപാട് സഹോദരിമാര് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ നല്ല നെയ്യത്തോടെ അവിടെ വെച്ച് സ്വലാത്ത് ചൊല്ലുമ്പോഴും ധരിക്കുമ്പോഴൊക്കെ മനസ്സിൽ കരുതി അത് നല്ല നെയ്യത്തോടെ നിങ്ങളത് കുടിച്ചാൽ മതി. ഇൻഷാല്ലാ അല്ലാഹു എല്ലാ രോഗങ്ങൾക്കും അത് ശിഫയാക്കി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാല്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു 11 സ്വലാത്ത് ചൊല്ലി ധരിന്ന് മംഗളോദയം അബൂബക്കർ ഹാജി 5,000 രൂപ ഇവിടേക്ക് തന്നു. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവരെ ഖൈറായ നിയത്തെല്ലാം അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഒന്ന് എണീറ്റ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അഫാൻ വേണ്ട സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഉൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹ് ഞങ്ങളെ കബൂലാക്കണം. റഹ്മാനെ, എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം. അല്ലാഹ്
ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അള്ളാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അള്ളാഹ്. മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. സഹോദരന്മാരെ, പതിനായിരക്കണക്കിന് ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ പങ്കെടുക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ബായാറ് സ്വലാത്ത് മജ്ലിസ് ഈ മാസം 19-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രി കാസർഗോഡ് ബായാറിൽ നമ്മുടെ സ്ഥാപനത്തിൽ മുജമ്മായിൽ നടക്കുന്നു. സൗകര്യമുള്ള ആളുകളൊക്കെ ആ മജ്ലിസിൽ എത്തിപ്പെടാൻ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഒരുപാട് ആളുകൾ പ്രത്യേകം ദ്വാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാൻ ഒന്നുകൂടെ ഒരു വസീയത്തായി പറയാണ്, നമ്മുടെ ഈ പരിപാടി ഇനി വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ഒക്കെ അകമഴിഞ്ഞ സഹകരണം സഹായമാണ് ആവശ്യം. അതുകൊണ്ട് ഇവിടെ ദേവർശോല ഉസ്താദ് നിങ്ങളോട് ഈ സംരംഭത്തിന് സഹായം ചോദിക്കുമ്പോൾ എല്ലാവരും കഴിവിനനുസരിച്ച് നിങ്ങൾ വലിയ സംഖ്യ നൽകി ഇതിനോട് സഹകരിക്കണം, നിങ്ങൾ ഏറ്റെടുക്കണം. അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകുമാറാകട്ടെ. ആയിക്കോട്ടെ, എന്നാലും ഇൻഷാല്ലാ അതിന് എല്ലാം ഇവിടുണ്ട്. അവര് പറയും, അവര് പറയുമ്പോ നിങ്ങൾ അത് ഏറ്റെടുക്കണം. ആരാ പറയണ? തങ്ങൾ തന്നെ പറയണ. ആയിക്കോട്ടെ, ഒരു സഹോദരി സ്വർണത്തിന്റെ കാലടി കരീമാജി അങ്ങോട്ട് വന്നത്. അൽഹംദുലില്ലാ, മരിച്ചുപോയവർക്ക് ദ്വാരക്കാണ്. മൗത്തായവരുടെ ഖബറിനല്ല അള്ളാഹ് സന്തോഷിലാക്കട്ടെ. അവരെ കുടുംബത്തിലും ഹാജിക്കുള്ള എല്ലാ രോഗങ്ങളും അള്ളാഹ് ഷിഫാക്കട്ടെ. ഒരു ഒരു ലോക്കറ്റ്, സ്വർണത്തിന്റെ ഒരു ലോക്കറ്റ്. ചെയ്തതുപോലെ പ്രത്യേകമായി ഉദ്ദേശത്തോടുകൂടി എല്ലാം ചെയ്യാനുള്ള സംഭാവന ചെയ്യാനുള്ളവർ ഇവിടെ വെച്ച് മഹാനാറുകളെ ഏൽപ്പിക്കണം. പ്രത്യേകം ദുആ ചെയ്യാൻ പോകും. പെട്ടെന്ന് എല്ലാവരും ₹5,000 വന്നു. അതുപോലെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മൂന്ന് നാല് മുത്തഅല്ലിമുകൾ മഞ്ചേരിയിൽ വെച്ച് കാർ അപകടത്തിൽപ്പെട്ട് ഒരാളൊരു ഫാദലി, സുബൈർ ഫാദലി, താനൊരു അവര് മൗത്താകുകയും അള്ളാഹുവെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അവരെ കുടുംബത്തിൽ സബ്ര നൽകണം റഹ്മാനെ. അതുപോലെ മൂന്ന് കുട്ടികൾ പരിക്കു പറ്റി ഹോസ്പിറ്റലിൽ, അതിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട കൊടിഞ്ഞിയിലുള്ള ജിഫ്രി, ഒരു സെയ്ദ് വലീദ് തങ്ങളും, അവരെല്ലാം മിംസ് ഹോസ്പിറ്റലിലുണ്ട്. വെന്റിലേറ്ററിലാണ്, ഇപ്പോഴും ബോധം വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അള്ളാഹുവെ വളരെ പെട്ടെന്ന് ബോധം നൽകണം റഹ്മാനെ. ആ പരിക്ക് പറ്റിയ ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് വളരെ പെട്ടെന്ന് ആഫിയത്ത് നൽകണം റഹ്മാനെ. നീ സുഖം നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ കൂടെ അഹ്ലു സുന്നയുടെ പ്രവർത്തനത്തിന് വേണ്ടി അവരെ പെട്ടെന്ന് നീ ആഫിയത്താക്കണം റഹ്മാനെ. സുൽത്താനിക്ക് سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى.
الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا من مهان ما وسيلياك ഒരു വലിയ സംരംഭത്തിന് തുടക്കം കുറിച്ച് സാന്ത്വനം പദ്ധതിയുമായി മിസ്കീൻമാരായ ഞങ്ങൾ ഇവിടെ സമ്മേളിച്ച് കബൂലാക്കി തരണം റഹ്മാൻ. നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറക്കായ സദസ്സിലും ഞങ്ങളുടെ ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം റബ്ബേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാഹ് സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽപ്പെടുത്തല്ല അല്ലാഹ്. റബ്ബനാ ളലംനാ അംഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഗൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാനെ. കിബറ ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ഷഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം. അല്ലാഹ് യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر كنت قلب حياتكنا الله ايمان يتترنا رب تقوى يتترنا الله نافع علمنا وردبكنا الله ورعية നിലനിർത്തണം റബ്ബേ. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാനെ. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദുആ കൊണ്ടേൽപ്പിച്ച് ഈ മഹത്തായ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ച സംഘാടകർ,
എത്തിപ്പെട്ട സാദാത്തുക്കൾ, ഉലമാ, ഉമറ, സാധാരണക്കാര്, സഹോദര സഹോദരിമാര്, 100,000 വലിയ സംഖ്യകളും നൽകി ഞങ്ങളോട് സഹകരിച്ച് ഇനിയും ഞങ്ങളെ പദ്ധതികളുമായി സഹായിക്കുന്ന ആര് ദുആ കൊണ്ട് കടപ്പെട്ടവർ ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെയുള്ള ബായാറ് സ്വലാത്തിലും മൂന്നാക്കൽ സ്വലാത്തിലും വെട്ടിച്ചിറ മജ്മാ ഉൾപ്പെടെ ഞങ്ങളെ സ്ഥാപനങ്ങളുമായി മജ്ലിസുകളുമായി പ്രവർത്തനങ്ങളുമായി അഹ്ലു സുന്നയുടെ ഉലമാ സാദാത്തുക്കൾ ഖാദിമുകൾ സംഘടനകൾ ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം റബ്ബെ. വിഷമങ്ങൾ തീർക്കണം അള്ളാഹ്. ബുദ്ധിമുട്ടില്ലെന്ന സലാമത്ത് നൽകണം അള്ളാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട് അള്ളാഹ്. നീ ഷാഫിയാണ് റബ്ബെ, കാഫിയാണ് അള്ളാഹ്, ഷിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബെ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ശിഫ നൽകണം റഹ്മാന്. എത്രയോ രോഗബുദ്ധിമുട്ട് പ്രയാസം ക്യാൻസർ അടക്കം ഇന്നും ആയിരക്കണക്കിന് ആളുകൾ സാധുവായ ഞാൻ വീട്ടിലുള്ള സമയം അവിടെ വന്നിട്ടുണ്ട്. ഇതൊന്നും ഞമ്മളെ കണ്ടുവരുന്നതല്ല. മജ്ലിസുകൾ എത്തിപ്പെടുന്നതും എല്ലാ സ്ഥലത്തും എത്തിപ്പെടുന്നതും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് കൊണ്ട് ആഫിയത്താകും സലാമത്താകും ആ നിയ്യത്തിൽ വരുന്ന മിസ്കിന്മാരായ ഞങ്ങൾ ഇൽമില്ലാത്തവരാണ്. ഈമാനും അമലും തഖ്വയും വറഉം എല്ലാം കുറഞ്ഞവരാണ്. പക്ഷേ നീ കമാലിയത്ത് നൽകിയ വഅല്ലമക മാലം തകും തഅലം വകാന ഫദലുല്ലാഹി അലൈക അദീമ എന്ന ഖുർആൻ പോരിച്ച പറഞ്ഞ അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്രയിച്ച് ആരവിടത്തെ സ്വലാത്തിനെ ആശ്രയിച്ച് മജ്ലിസുകളെ ആശ്രയിച്ച് അവിടത്തെ കൊണ്ട് സ്വലാത്ത് കൊണ്ട് സലാമത്ത് കിട്ടും ആഫിയത്ത് കിട്ടും എന്ന നെയ്യത്തിൽ എത്തിപ്പെടുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരനെ ഹൈബാക്കാതെ കബൂലാക്കി കാമിലായ ശിഫ നൽകണം റഹ്മാന്. സകല ക്യാൻസറും സുഖപ്പെടുത്തണം അല്ലാ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ. ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ. കയലവീക്ക ക്യാൻസർ, അന്നനാളത്തില്, ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ ബാധിച്ച് വൃണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട് റബ്ബേ. ശിഫ നൽകണം റഹ്മാന്, ആഫിയത്ത് നൽകണം റഹ്മാന്, സലാമത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗവും പരീക്ഷണവും നൽകല്ല റഹ്മാനെ. അർഹമുറഹിമായ അല്ലാഹ്, കാഴ്ചയില്ലാത്തവർക്ക് ഇന്നൊരു 9 വയസ്സായ ഒരു ആൺകുട്ടിനെ കൊണ്ടുവന്ന് ഇന്ന് കണ്ണൊന്നാകങ്ങോട്ട് പുറന്തള്ളിയിട്ട് എന്നോട് ആ കുട്ടീന്റെ ബാപ്പ പറഞ്ഞു, കണ്ണിൽ ക്യാൻസറാണ്, തിരുവനന്തപുരത്തെ ചികിത്സയാണ്. ആ പൊന്നുമോൻ എന്റെ കൈ വന്ന് സലാം പറഞ്ഞിങ്ങനെ കൈപിടിച്ച് റബ്ബേ ശിഫ നൽകണം റഹ്മാന്, ആഫിയത്ത് നൽകണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണം റഹ്മാന്, സലാമത്ത് നൽകണം റഹ്മാന്. അർഹമുറഹിമായ അല്ലാഹ്, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അപസ്മാരം സുഖപ്പെടുത്തണം അല്ലാഹ്, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണം റബ്ബേ. സംസാരത്തിലെ വിക്കല് കെട്ട് എല്ലാം അത് ചെറിയ കുട്ടികളടക്കം ദ്വാരിക്കാൻ പറഞ്ഞവരുണ്ട്. സംസാരത്തിന്റെ കെട്ടുകളൊക്കെ നീ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാന്. അർഹമുറഹിമായ അല്ലാഹ്, ജന്മനാ നടക്കാത്തവര്, ജന്മനാ വൈകല്യമുള്ളവര്, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവര്, ഒരു ഭാഗം തളർന്നവര്, കുഴഞ്ഞവര് നീ നടത്തണം അല്ലാഹ്. അർഹമുറഹിമായ അല്ലാഹ്, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റഹ്മാനെ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം റഹ്മാനെ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബെ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ, കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞവരുണ്ട്, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞവരുണ്ട്, മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ മാറ്റിവെക്കാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖം നൽകണം റഹ്മാനെ.
കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ രക്തമൊഴുകുന്നവരുണ്ട്. നീ ശിഫ നൽകണം റഹ്മാനെ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ. വയറ്റിലും ഗർഭപാത്രത്തിലും മുഴയുള്ളവര്, ഗർഭപാത്രം താഴ്ന്ന സഹോദരിമാര്, ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ള സഹോദരിമാര്, ഇന്ന് ഡോക്ടർ കുഞ്ഞുട്ടിയുടെ മാതാവ് അത്യാസന്ന നിലയിൽ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞ് ഇപ്പോ ഞങ്ങൾ വരുന്ന സമയം വിളിച്ച് റബ്ബേ നീ സലാമത്ത് നൽകണം റഹ്മാന്, നീ സലാമത്ത് നൽകണം റഹ്മാന്, നീ സലാമത്ത് നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ റബ്ബേ ഡിസ്കിന്റെ തകരാറ് മാറ്റണം അല്ലാ, അസ്ഥി തേയ്മാനം സുഖപ്പെടുത്തണം അല്ലാ, വെരിക്കോസിന്റെ അസുഖം നീ സുഖമാക്കണം റഹ്മാൻ, പൈൽസിന്റെ അർഷസിന്റെ രോഗം നീ സുഖപ്പെടുത്തണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടി, കാല് വൃണ്ണപ്പെട്ട് മെഡിസിൻ കൊണ്ട് സുഖപ്പെടാതെ അഞ്ചാറ് വർഷമായി കാലെന്നാകെ അതാ വരിഞ്ഞു കെട്ടിയിട്ട്, റബ്ബെ നീ സുഖപ്പെടുത്തണം റഹ്മാനെ, നീ ആഫിയത്താക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ പ്രഷറും ഷുഗറും കൊളസ്ട്രോൾ ഒക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് ബാധിച്ച ചെറിയ കുട്ടികൾ, യുവാക്കൾ, യുവതികൾ, പ്രായമുള്ളവരുൾപ്പെടെ എത്രയോ വെള്ളപ്പാണ്ട് രോഗം ബാധിച്ച് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ അടച്ചിട്ട റൂമിൽ രക്ഷിതാക്കൾ വന്ന് സങ്കടപ്പെട്ട് പറഞ്ഞു, റബ്ബെ ആര് വെള്ളപ്പാണ്ട് രോഗത്താൽ വിഷമിക്കുന്നോ നീ പൂർണ്ണമായ സുഖം നൽകണം റഹ്മാനെ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലങ്ങളെ പ്രവേശിപ്പിക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നട റോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ICUയിലും വെന്റിലേറ്ററിലും പ്രവേശിപ്പിക്കല്ല അല്ലാ, വെന്റിലേറ്ററിൽ ബോധമില്ലാതെ കിടപ്പുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട മുത്തഅല്ലിമുകൾ ഉൾപ്പെടെ നീ സലാമത്ത് നൽകണം അല്ലാ, ബോധം നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാനെ. കല്യാണം കഴിഞ്ഞ് മക്കൾ ഉണ്ടാകൂല എന്ന് ഡോക്ടർമാര് വിധി എഴുതിയിട്ട് 10, 25 ഒക്കെ വർഷം കഴിഞ്ഞ് നീ നിന്റെ ഹബീബിന്റെ ഷറഫ് കൊണ്ട് മക്കളെ നൽകിയത് ആയിരക്കണക്കിന് ആളുകളെ മിസ്കീന്മാരായ ഞങ്ങൾക്കറിയാം. ആര് ഭാര്യക്ക് പ്രശ്നം പറഞ്ഞവര്, കല്യാണം കഴിഞ്ഞവര്, ഭർത്താവിന്റെ പ്രശ്നം പറഞ്ഞവര്, മക്കളില്ലാതെ വിഷമിക്കുന്നവര്, അവരെ പ്രശ്നം അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് പരിഹരിച്ച് ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കൾക്ക്, മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാനെ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് ഞങ്ങളിൽ ഒരാളെയും നീ പരീക്ഷിക്കല്ലോ റഹ്മാനെ. ഞങ്ങളെ ദർസിലും അയൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും ഭാര്യമക്കളിലും നീ നൽകിയ മുഴുവത്തിലും ഈ പരിപാടിയിൽ സഹകരിച്ച മുഴുവൻ എത്തിപ്പെട്ട ആളുകളിലൊക്കെ വലിയ ബറക്കത്ത് നൽകണം റഹ്മാനെ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ സിഹറു കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ഇജ്ജത്ത് തകർക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ഏത് സിഹറോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ ഞങ്ങളെ അഹലുകാരെയോ മജ്ലിസുകളെയോ സ്ഥാപനങ്ങളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ ജാഹ് കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണം അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണം റബ്ബേ. സകല അഴുതായിങ്ങളെ ഷെറിൽ നിന്നും, അഹല സുന്നയുടെ സകല ഉലമാ സാദാത്തുക്കൾ ഖാദിമുകൾ മിസ്കിന്മാരായ ഞങ്ങളൊക്കെ നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാൻ. ഒരു ചതിയിലും പെടുത്തല്ല അല്ലാ. ഒരു കള്ളക്കേസിലും പെടുത്തല്ല അല്ലാ. ഒരു ഫിത്നയിലും പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, രക്ഷപ്പെടുത്തണം റഹ്മാനെ. മൗത്തായ പ്രിയപ്പെട്ടവരുണ്ട്, ഖബറ് സന്തോഷത്തിലാക്കണമല്ലോ, ദറജ ഉയർത്തണമല്ലോ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണമല്ലോ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണമല്ലോ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണമല്ലോ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാനെ.
ഞങ്ങളെ ലൈവായി ശ്രദ്ധിക്കുന്ന ഞങ്ങളെ ഈ മഹത്തായ മജ്ലിസിന്റെ പ്രവർത്തകരും കൂടിയായ ഞങ്ങൾ ഒരുപാട് സ്നേഹികൾ വിദേശ നാടുകളിലുണ്ട്, ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും നിന്റെ കാവൽ നൽകണം റഹ്മാനെ. അർഹം റഹീമായ അല്ലാഹ്, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഒരുപാട് ആളുകൾ ഹജ്ജും ഉംറ സിയാറത്ത് ഉദ്ദേശിച്ചു പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പുറപ്പെടാനിരിക്കുന്നു. മുഴുവൻ ആളുകൾക്കും ആഫിയത്തോടെ മഖ്ബൂലായ നിലക്ക് അഅ്മാൽ ചെയ്ത് റാഹത്തോടെ അഹ്ലുകാരിലേക്ക് മടങ്ങിയെത്താൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. നിന്റെ പ്രത്യേകമായ കാവൽ നൽകണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി. എപ്പോഴാണ് നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തുന്നത്, ആ സമയം വരെ ഞങ്ങൾക്ക് ഹറാമില്ലാതെ നിന്റെ പൊരുത്തത്തിൽ വറായിലായിട്ട് ജീവിക്കാൻ നിന്റെ ഹബീബിന്റെ ഷറഫ് കൊണ്ട് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകിയിട്ട് മൗത്ത് വരെ ശ്വാസമടങ്ങുന്നത് വരെ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ ഹബീബായ തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും അഇസ്സത്തും ഹിമ്മത്തും വേണ്ടതൊക്കെ ഞങ്ങൾക്ക് നീ ഏറ്റി നിലനിർത്തിയിട്ട് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബെ നീ ഞങ്ങളെ പരീക്ഷിക്കാതെ അവസാനം സഖറാത്തിന്റെ സമയം ഹബീബിനെ കാണിക്കുമ്പോ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഹാവാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നായി സലാമത്തിലാക്കണം റബ്ബെ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദുനിയാ ഹസനതം വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد واله وصحبه اجمعين سبحان ربك سلام ഇൻഷാല്ലാ. ഹസനാജിന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എന്നെ സന്തോഷത്തിലാക്കണം റഹ്മാനെ, ബർക്കത്തിലാക്കണം റഹ്മാനെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കൂടിയ വിശ്വാസത്തിനോട് പറയാനുള്ളത്